പണ്ടത്തെ സിറപ്പാണത്. ഒരു 40 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു കഫക്കെട്ടൊക്കെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയും കരിപ്പെട്ടിയും അല്ലെങ്കിൽ ചുവന്നുള്ളിയും പനങ്കൽക്കണ്ടവുമായിട്ട് ഒരു കല്ലിൽ വെച്ച് ഇടിച്ച് ചതച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് ആ പാത്രം ചെരിച്ചു വെച്ച് കഴിയുമ്പോൾ ഊറി വരുന്ന നീരൂറ്റി അമ്മമാർ കൊടുക്കുമായിരുന്നു. അത് മതിയായിരുന്നു എത്ര കട്ടിയായിട്ടുള്ള കഫം ഉണ്ടെങ്കിലും. മലയാളിയൊക്കെ എനിക്ക് വേണ്ട എന്ന് പറയാൻ പഠിച്ചു. എന്ത് വേണ്ട എന്നാ? മധുരം വേണ്ട എന്ന്. കരിപ്പെട്ടി എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഈ കഷായങ്ങളും അരിഷ്ടങ്ങളും ലേഹ്യങ്ങളും ആസവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് കരിപ്പെട്ടി കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും കഴിക്കാമെന്ന് പറയുന്നത്. ചക്കരക്കാപ്പി എല്ലാവർക്കും കുടിക്കാവുന്നതാ. ഒരു ലേശം വന്ന് അടുത്ത് വന്ന് സാമ്പിൾ ഒന്ന് കഴിച്ചോണം. പത്ത്